നിമിഷങ്ങൾക്കകം ഇവിടെ കടന്നു വരാനാണ്. സോ വാടി ഇല്ല, വാതില് തുറന്ന് അതൊന്നും ഇല്ല, മുകളിലൊന്നും ഇല്ല, പേടിക്കണ്ട. ഇല്ല, യു വെൽക്കം. ടെങ് ടെടെങ് ടെടെങ് ടെടെങ്. This is a box, bro. ഒരു ഹ്യൂജ് സർപ്രൈസ് ആണ്, ഒരു ഹ്യൂജ് സർപ്രൈസ് ആണ്. നിങ്ങള് എന്താണ് വല്ല കേസും ഉണ്ടോ? ഒരു ഹ്യൂജ് സർപ്രൈസ്. അല്ല, ബോക്സ് ഞാൻ ആക്കിയതാണ്, കണ്ടില്ലേ, വെറൈറ്റി ബോക്സ് ആണ്. അതിനുള്ളിലുള്ള സംഭവം നിനക്കായിട്ട് ഉണ്ടാക്കിയത്. നീ ഓപ്പൺ ആക്കി നോക്കൂ. എന്താടി ഇങ്ങനൊന്നും ഓപ്പൺ ആക്കണ്ട, ധൈര്യമായിട്ട് ഓപ്പൺ ആയിക്കോ, പേടിക്കണ്ട, നല്ല സാധന. കമോൺ, അടുത്തേക്ക് നിക്ക്. പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പേടിക്കാൻ മാത്രമൊന്നും ഇല്ല, അടുത്തേക്ക് നിക്ക്. ഈ അടുത്തേക്ക് നിക്കടി. ഓപ്പൺ ആക്കടി. ഡ്യൂഡി നമ്മുടെ മിസ്റ്ററി ബോക്സ് ഓപ്പൺ ആക്കേണ്ടത്. ഈ വീഡിയോ കാണുന്ന ആർക്കും അറിയില്ല ആ ഒരു ബോക്സിൽ എന്താണ്. കാരണം വെച്ചാൽ ആ ബോക്സ് ഞാനാണല്ലോ വെച്ചത്, അപ്പൊ എനിക്കാണല്ലോ അറിയാം. ഞാൻ നിങ്ങളോട് ഇല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കും അറിയില്ലല്ലോ, ഇപ്പൊ അവൾക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, എനിക്ക് മാത്രം അറിയാം. ഞാൻ സംഭവല്ലേ. കാർബൺ ആൽക്കനി ഓപ്പൺ ആക്കി. ആ വേഗോ, റെഡി, ഓപ്പൺ ആക്കി പോളെ. അവിടാണ് അവളുടെ വിജയം കിടക്കണത്. റെഡി, തരാ. എന്തൊക്കെ വിചാരിച്ച അങ്ങ് സർപ്രൈസ്. ഫോണായിരിക്കും. എന്താടി അത്? ഒരു ചെറിയ പെട്ടിലില്ലേ കഴിഞ്ഞ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തൊക്കെ വിചാരിച്ച ബോക്സ്? കൊറേ പേര് വിചാരിച്ചിട്ടുണ്ട് എന്തോ വലിയ പ്രാങ്ക് ആയിരിക്കും. വേറെ കൊറേ ആൾക്കാർ വിചാരിച്ചത് എന്തോ ഉടായ്പ് സംഭവങ്ങളായിരിക്കും. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയില്ലേ, അതാണ് നമ്മൾ. സോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബോക്സിന് ഇപ്പൊ തന്നെ ലൈക്ക് തരും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡ്യൂഡിയുടെ ഐഡിയ ഉണ്ട്, ഡ്യൂഡിക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐഡിയ ഉണ്ട്, ഒരു സ്പെഷ്യൽ ചലഞ്ച് ഉണ്ട്. വേറെ ഒന്നല്ല, ഈ പറയാം എന്താ സംബന്ധം പറയുന്നത്. ഡ്യൂഡി എന്താണ് ചലഞ്ച് പറയൂ. അപ്പൊ എന്താണ് ചലഞ്ച് എന്ന് വെച്ചാല്, ഇത് നമ്മള് വായൽ കുറച്ച് വെള്ളം വെക്കും. ഓക്കെ, ആദ്യം ഞാൻ വെക്കും, പിന്നെ ഓള് വെക്കും, പിന്നെ ഞാൻ വെക്കും, ഓള് വെക്കും, അങ്ങനെ അങ്ങനെ വെക്കും. അതിലിടയിൽ നമ്മൾ ചിരിക്കാൻ നിൽക്കാൻ ശ്രമിക്കുന്നു. കുറേ പേര് വെള്ളം പോകും. സോ വായ എങ്ങോട്ടാ വെള്ളം പോകാന്നൊന്നും പറയാറില്ല. സോ നമുക്ക് അത് എന്തായാലും ചെയ്യാം. ഒരു അടിപൊളി സംഭവമാണെന്ന് തോന്നി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ട്രൈ ചെയ്തു. ഇത് കൊറേ ആൾക്കാർ പറഞ്ഞ ചലഞ്ച് ആണ്. ഇത് കൊറേ കാലം മുമ്പേ പറയുന്നുണ്ട്. ഓക്കെ, ഒരു എത്രയോ കാലം മുമ്പ്, രണ്ട് മൂന്നാല് മാസം മുമ്പ് ഇങ്ങനെ കൊറേ കമന്റ് ആണ്. സോ ഇത് എന്താ സംബന്ധിക്കാറില്ല, ഇപ്പോഴാണ് ഡ്യൂടി കാണിച്ചു തന്നത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കെ. അതായത് ഞാനിത് വായൽ ഇങ്ങനെ വെക്കും. അപ്പൊ എന്തായാലും ഞാൻ തോൽക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് ചെറി ഓട്ടോമാറ്റിക്കലേ കയറും, എന്നാലും ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യും. ഓക്കെ, എത്ര ഒട്ടാക്കണോ? അല്ല, ഡ്യൂടിക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യും. ഓക്കെ, വേണ്ട. ഓക്കെ, കുടിച്ചു കഴിയുമ്പോൾ ഭാവം മാറാൻ നമുക്കാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇത് അറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഞാൻ ജയിക്കുന്നു. ഇവിടെ ചെറുപ്പിക്കല്ല പറ. എന്താടി നിക്ക്. സ്റ്റാർട്ട് ചെയ്യൂല, സ്റ്റാർട്ട് ചെയ്യൂല, സ്റ്റാർട്ട് ചെയ്യൂല. ഇത് ഞാൻ വീഡിയോ എന്തായാലും ഇട്ടു. ഇത് കട്ട് ചെയ്യാനാണ്. എന്താ എനിക്ക് അവസരം തരുന്നില്ല. ഇവള് കുടിക്കുന്നു, ഇവള് ചിരിക്കുന്നു, ഇവള് ഞാൻ എല്ലാം നോക്കിക്കാലോ. മത്സരത്തിന് ആവശ്യമുണ്ട് ഗൈസ്, ഞാൻ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ണാടി കിട്ടുമോ? ചന്ദ്രത്തിന്റെ കാഴ്ച നീ ചിരിച്ചു.
ചലഞ്ച് എടുത്താൽ അരക്കെന്നാണല്ലോ കിട്ടുന്നത്. എന്താ അങ്ങനെ? ഏതായാലും ഇതിൽ ഞാനാട്ടോ ജയിച്ചേ. കറക്റ്റ്, ഞാനാണ് ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നത്. അങ്ങനെ തന്നെ ഉള്ളൂ. ഇതിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നത്. നിങ്ങൾക്ക് എന്നെ കണ്ടാറ്. ഞാൻ പിന്നെ ഓൾറെഡി ഒന്ന് ഇവിടെ മുഖത്തേക്ക് ഒന്ന് വെള്ളം ചീറ്റണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആക്കി ഒന്ന് കഴിക്കളഞ്ഞത്. ഞാൻ പല്ല് തേച്ചണോന്ന് ഓർമ്മയില്ല. പല്ല് തേച്ചത് ഓർമ്മയില്ല. വാസനക്ക് ഉണ്ടോ? പേടിപ്പിക്കലാണ്. എന്താ ഗൈസ്? അപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് വേറെ ഒന്നല്ല നമ്മളെ ഹോം ടൂർ. ഹോം ടൂർ നോക്കി, അതായത് എന്റെ വീട് കാണിച്ചിരുന്ന കൊറേ ആൾക്കാർ പറയുന്നത്. സോ ഓൾറെഡി ഞാൻ ഒരുപാട് പേര് പുതിയത് കൊറേ ആൾക്കാർ വന്നു. ഏകദേശം ഒരു 6-7 ലക്ഷത്തോളം പുതിയ ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. സോ അവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം. ഹോം ടൂർ നടത്താൻ കഴിയൂല, കാരണം ഇതാണ് നമ്മളുടെ ഒരു വീട് എന്ന് പറഞ്ഞത്. ഇതേമാതിരി വീടുകൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട്. സോ ഞങ്ങളിപ്പം ഇവിടെ ആണ് താമസിക്കുന്നത്. അത്യാവശ്യം നല്ല സംഭവമാണ്. പിന്നെ എന്റെ വീടിന്റെ ഉള്ളിൽ എന്റെ സ്റ്റുഡിയോയും അതുപോലെ തന്നെ ബെഡ്റൂമോ അങ്ങനത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങള്. ബെഡ്റൂം 2.0 അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് ഓരോരോ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഈ വീട് തന്നെ കേട്ടോ, ഇത് തന്നെയാണ് കണ്ടില്ലേ? അതന്നെ. ഈ സൈഡ് മൊത്തം ഇങ്ങനത്തെ വീടുകൾ തന്നെയാണ്. ഐ മീൻ ഒരുവിധം എല്ലാ സൈഡും ഇതേ സെയിം തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ആദ്യം ഇവിടെ വന്നപ്പോ എനിക്ക് തന്നെ വീട് മാറിപ്പോയി. ഇല്ല, അത് മാത്രല്ല, ഇവിടെ വന്ന യൂട്യൂബേഴ്സിന് വീട് മാറിപ്പോയി. കാരണം ഇത് സെയിം സാധനങ്ങളാണ്. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്താൽ എന്റെ വീഡിയോ കണ്ടാലോ ഒരു ബ്ലോക്കിൽ വന്ന് കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള എല്ലാ വീടുകളും കാണുമ്പോൾ കൺഫ്യൂഷൻ വരില്ലേ? ക്യാമറയിൽ കൊള്ളുമെന്ന് അറിയില്ല. എന്നാൽ ഇതൊരു വൈഡ് ആംഗിൾ ഒന്നല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. സോ അതാണോ? ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഇതാണ് എന്റെ ബെഡ്റൂം. ഇല്ല ഞങ്ങളെ ഇതന്നല്ലേ വീട്? ഇതല്ല. ആ ഓക്കെ, ഞാൻ ഈ ലേഖനം നോക്കിയിട്ട് മനസ്സിലാവില്ല. ആ അതാ ഇത് ഡ്യൂട്ടി ഇതാക്കണ അവിടെ. സോ ഈ ഒന്ന് ബാക്കോട്ടേക്ക്. അതാണ് എന്റെ ബെഡ്റൂം, അതിന്റെ ബെഡ്റൂം തേസി ഗൈസ്. അങ്ങോട്ട് പോടി, അങ്ങോട്ട് പോ പൊട്ടത്തി. കണ്ടില്ല, ഈ ഒരു സംഭവമാണ്. ഓക്കെ, വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. എവറേജ് ഇത് ഞങ്ങൾ തെങ്ങുണ്ട് ഗൈസ്. തെങ്ങ്, തേങ്ങയില്ലാത്ത തെങ്ങ്. ഗേറ്റ് ഉണ്ടായിട്ടും മതിൽ കടന്നേ വീട്ടിൻ്റെ ഉള്ളിൽ കയറൂ എന്ന ശീലം ഡ്യൂടി ഇവിടെ ചെയ്യുകയാണ്. ഗേറ്റ് ഇതാ ഗൈസ്. എന്തിന്റെ കേടാണ് അവ പഠിച്ചോനെ? ഹേയ് ഹേയ്, വെർത്തിക്കലിന്റെ കയ്യും കാലും. ഓ വെൽക്കം, താങ്ക് യു.